ഹായോൾ, അപ്പൊ എല്ലാരും എന്നാ പറയുന്നു? എല്ലാരും സുഖമായിട്ടിരിക്കുവല്ലേ? നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ നേരത്തെ ചില ദിവസങ്ങളിലൊക്കെ നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് കഴിക്കാനായിട്ടൊക്കെ തോന്നത്തില്ല, അല്ലെ? വീട്ടിൽ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാനും ഒക്കെ നമുക്ക് ചിലപ്പോൾ തോന്നും അല്ലേ? അപ്പൊ അങ്ങനെയൊക്കെ തോന്നാൻ നേരത്ത് നമുക്ക് ഇനി ഹൈദരാബാദി ബിരിയാണി വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള റെസിപ്പിയാണ് ഇന്ന് നിങ്ങളുടെ അടുത്ത് ഞാൻ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോസ് ഒക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഫുള്ള് കാണാനായിട്ട് ശ്രമിക്കണേ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് വീട്ടിൽ ഹൈദരാബാദി ബിരിയാണി ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് 3 സവാള കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്. ഇനി ഞാൻ പാനിലേക്ക് സൺഫ്ലവർ ഓയില് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ സവാള വറുത്ത് കോരി എടുക്കാൻ ആവശ്യമുള്ളത്രയും എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പം ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ എണ്ണയും നെയ്യും ഒക്കെ നല്ലതായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ഇട്ട് വറുത്തെടുക്കാവേ. ഇവിടെ 3 സവാളയായിരുന്നു ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ 3 പ്രാവശ്യമായിട്ടാണ് ഞാൻ വറുത്ത് കോരി എടുക്കുന്നത്. ഇല്ലെങ്കിൽ ഒത്തിരി എണ്ണ പോകും, ഈ എണ്ണ നമുക്ക് പിന്നെ യൂസ് ചെയ്യാനും പറ്റത്തില്ലല്ലോ. അപ്പൊ സവാള നമുക്ക് കോരി എടുക്കാവേ. ഇതേ ഈ ഒരു പരുവാകുമ്പോഴത്തേക്കിനും നമുക്ക് എടുക്കാവേ. ഗോൾഡ് കളറിലും ഇത്തിരിയും കൂടി ആകുമ്പോഴത്തേക്കിനും പിന്നെ ഇത് കൂടുതൽ ഇട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കരിഞ്ഞു പോവേ. ബാക്കി നമുക്ക് കോരി എടുത്ത് കഴിയുമ്പോഴത്തേക്കിനും ഇത് അത്യാവശ്യം ഇച്ചിരിയും കൂടി ഒന്ന് ഫ്രൈ ആവുവേ. ഈ രീതിയിൽ അപ്പൊ നമുക്ക് ബാക്കി സവാള എല്ലാം വറുത്ത് കോരിയെടുക്കാവേ. അപ്പൊ എല്ലാം ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഈ എണ്ണ നമുക്ക് കളയരുതേ, നമുക്ക് ആവശ്യമുള്ളതാണ് ഈ എണ്ണയെ. ഈ സവാളയിൽ നിന്ന് ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെക്കുവാണ്, ലാസ്റ്റ് ബിരിയാണിയിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണേ. ഇനി നമുക്ക് ഈ സവാള എല്ലാം ഒന്ന് പൊടിച്ചു കൊടുക്കാവേ. നല്ല രീതിയിൽ കൈ വെച്ചിട്ട് മതി, നമുക്ക് നല്ല രീതിയിൽ ഒന്ന് പൊടിച്ചു കൊടുക്കാം. ഇത് 1/2 കിലോ ചിക്കൻ ആണ്, ഞാൻ ക്ലീൻ ചെയ്ത് നന്നായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. ചിക്കനിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുവാണ്. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയുടെ ചേർത്ത് കൊടുക്കുവാണ്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. മുളക് പൊടി ആവശ്യമുള്ളവർക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാവേ. ഇനി 1/2 ടേബിൾ സ്പൂൺ ഗരമസാല പൊടിയെ, 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയുടെ ഇട്ട് കൊടുക്കുവാണേ. ഇനി നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്, അതുകൂടി ഇട്ട് കൊടുക്കുവാണ്. ഇനി നമുക്ക് 3 പച്ചമുളക് കീറിയതാണ്, അതും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് ചതച്ചിട്ടല്ല നമ്മൾ ഇതിലിടുന്നത്. ഇനി നമ്മൾ നേരത്തെ നമ്മൾ വറുത്ത് കോരിയ സവാള ഇല്ലായിരുന്നു, അതിൽ നിന്നുള്ള എണ്ണയാണ്. അത് 2 ടേബിൾ സ്പൂണോടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വറുത്ത് കോരി വെച്ചേക്കുന്ന സവാളയും കൂടി ഇട്ട് കൊടുക്കാവേ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പുതിനയിലയും അതുപോലെ തന്നെ 1/2 കപ്പ് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. 1/2 കപ്പ് തൈരാണ് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത്, അതുകൂടെ ചേർത്ത് കൊടുക്കുവാണ്. ഇത് പുളിയില്ലാത്ത തൈര് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ. അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ നെയ്യൂടെ ചേർത്ത് കൊടുക്കുവാണ്. ഇനി നമുക്ക് ഇതെല്ലാം ചേർത്ത് നല്ല വേണം മിക്സ് ചെയ്തെടുക്കണം. കൈ വെച്ച് തന്നെ നമുക്ക് നല്ലതായിട്ട് എല്ലാം ഈ ചിക്കനിലേക്ക് ഇതിൻ്റെ എല്ലാ ടേസ്റ്റും വരുന്ന രീതിയിൽ ഇച്ചിരി നേരം എടുത്ത് തന്നെ മിക്സ് ചെയ്യണേ. അപ്പം ഞാൻ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 1/2 മണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് വെക്കാവേ. ഇത് 2 മണിക്കൂർ വെക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ്, കുറഞ്ഞത് 1/2 മണിക്കൂറെങ്കിലും വെക്കണം. ഈ സമയത്ത് നമുക്ക് 2 കപ്പ് ബസ്മതി റൈസ് ഒന്ന് കഴുകിയിട്ട് സോക്ക് ചെയ്യാനായിട്ട് 30 മിനിറ്റ് മാറ്റി വെക്കാവേ. ഇപ്പം 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ അരി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് 2 കപ്പ് അരിയല്ലേ നമ്മളെടുത്തത്, അതുകൊണ്ട് 2 ലിറ്റർ വെള്ളമാണ് നമ്മൾ വേവിക്കാനായിട്ട് എടുക്കുന്നത്.
ഇനി ഇതിലേക്ക് രണ്ട് കഷ്ണം കറുവപ്പട്ടയും ഒരു 5 ഏലക്കായും ഒരു 5 ഗ്രാമ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ട് വെള്ളം നമുക്ക് തിളപ്പിച്ചെടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ചു വരാൻ നേരത്ത് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാവേ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കുകയാണേ. അതുപോലെ തന്നെ ഈ അരിയിലേക്ക് സവാള വറുത്ത് വെച്ചിട്ടുള്ള എണ്ണ ഇല്ലായിരുന്നോ, അത് 1 ടേബിൾ സ്പൂൺ ഇതിലേക്കും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടിയത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. ഇവിടെ ഞാൻ 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുവാണേ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. 90% വേവാണേ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അരി വെന്ത് വരുന്ന നേരത്തിൽ നമുക്ക് ഇവിടെ ചിക്കൻ റെഡിയാക്കാം. അതിനായിട്ട് ഞാൻ സവാള വറുത്തെടുത്തേക്കുന്ന എണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുവാണ് ഈ കടായിലേക്ക്. എന്നിട്ട് നമ്മൾ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് 30 മിനിറ്റ് മാറ്റി വെച്ചിട്ടില്ലായിരുന്നു ആ ചിക്കൻ ഫുള്ള് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവേ. നമുക്ക് ഹൈ ഫ്ലെയിമിൽ തുറന്ന് വെച്ചിട്ട് 1-10 മിനിറ്റ് ചിക്കൻ ചെറുതായിട്ട് വേവിച്ചെടുക്കുക. ഈ സമയത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാവേ. നമ്മളിനി എക്സ്ട്രാ വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല. ഇനി 15 മിനിറ്റ് നമുക്ക് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കാവേ. നമുക്കിനി അരി വെന്തോ എന്ന് നോക്കാവേ. നമുക്ക് 90% വേവ് മതിയേ. എന്നിട്ട് നമ്മൾ വീട്ടിൽ ചോറൊക്കെ വെക്കുന്നത് പോലെ തന്നെ വെള്ളം ഊറ്റിക്കളയുവാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ അരി ദേ വെന്ത് വന്നിട്ടുണ്ട്. ഈ വേവ് മതി. ഇനി നമുക്കിത് ഊറ്റിയെടുക്കാവേ. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ വന്ന് നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ. ഇനി നമ്മൾ ഇതിൽ നിന്ന് എണ്ണ 3 ടേബിൾ സ്പൂൺ മാറ്റി വെക്കാനായിട്ടാണ് പോകുന്നത്. അപ്പം ഇതാണ് നമ്മളിനി ചോറിലേക്ക് ഒഴിക്കാനായിട്ട് പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 3 ടേബിൾ സ്പൂൺ എണ്ണ ഇതിൽ നിന്ന് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ചിക്കനിൽ നിന്നുള്ള നെയ്യിൽ നിന്നും അപ്പം ആ ഒരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ നല്ല രീതിയിൽ കിട്ടും. അപ്പം അതിനൊക്കെയാണ് നമ്മൾ മാറ്റുന്നത്. അപ്പം ഞാൻ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. ഇനി നമുക്ക് ബിരിയാണി ദം ചെയ്ത് വെക്കാം. അതിന് വേണ്ടിയിട്ട് ചിക്കൻ എല്ലാം കൂടെ 1 അടി കട്ടിയുള്ള പാത്രത്തിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചിക്കൻ എല്ലായിടത്തേക്കും നന്നായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഊറ്റി വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് നമ്മുടെ ചോറ് ഇതിലേക്ക് നല്ലതായിട്ട് അതും സ്പ്രെഡ് ചെയ്ത് തന്നെ ഇടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ദം ചെയ്യുമ്പോഴാണ് ബാക്കി 10% ചോറ് നല്ല രീതിയിൽ വെന്ത് വരുന്നത്. ഇനി നമുക്ക് കുറച്ച് പുതിനയിലയും കുറച്ച് മല്ലിയിലയും ചോറിന് മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാവേ. ഇനി നമ്മൾ ആദ്യം മാറ്റി വെച്ച സവാള വറുത്തപ്പം മാറ്റി വെച്ചില്ലായിരുന്നോ, അതും ബാക്കി ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുവാണേ. ഇനി നമ്മൾ ചിക്കൻ്റെ ഗ്രേവിയിൽ നിന്ന് എടുത്തില്ലായിരുന്നോ എണ്ണ, അതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണേ. ഇനി ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് 10 മിനിറ്റ് നല്ലതായിട്ട് ദം ചെയ്തെടുക്കാവേ. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ തുറന്ന് കാണിച്ചു തരാവേ. ഇതേ കണ്ടോ, നല്ലതായിട്ട് ആവിയൊക്കെ പറക്കുന്നുണ്ട്. നല്ല രീതിയിൽ ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഒട്ടും കുഴഞ്ഞൊന്നും പോയിട്ടില്ല കണ്ടോ, ഗ്രേവിയും ഒക്കെ ആയിട്ട്. അങ്ങനെ നമ്മുടെ ഹൈദരാബാദി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാവേ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ നമ്മുടെ ഹൈദരാബാദി ബിരിയാണി? ഇച്ചിരി സമയമൊക്കെ എടുക്കുമെങ്കിലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും നമുക്ക് ലാസ്റ്റ് കിട്ടുന്നത്. നമുക്ക് വീട്ടിലൊക്കെ വിസിറ്റേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പൊ എല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെയൊക്കെ ബൈ.